എറണാകുളം KSRTC ബസ് സ്റ്റേഷനിലെ ജീവനക്കാരുടെ താമസസ്ഥലത്തെ ശോചനീയാവസ്ഥ കാണാൻ മനുഷ്യാവകാശ കമ്മീഷൻ നേരിട്ടെത്തി. ജീവനക്കാരുടെ ദുരവസ്ഥ നേരിട്ട് ബോധ്യപ്പെട്ട കമ്മീഷൻ സ്വമേധയാ കേസെടുക്കുകയും നാലാഴ്ചയ്ക്കകം വിഷയത്തിൽ നടപടി സ്വീകരിച്ച് റിപ്പോർട്ട് നൽകാൻ നിർദ്ദേശിക്കുകയും ചെയ്തു. മനുഷ്യാവകാശ കമ്മീഷൻ ആക്ടിംഗ് ചെയർമാൻ പി മോഹനദാസാണ് നേരിട്ടെത്തി എറണാകുളം KSRTC ബസ് സ്റ്റേഷനിലെ ജീവനക്കാരുടെ താമസസ്ഥലവും അനുബന്ധ പ്രദേശങ്ങളും സന്ദർശിച്ചത്. പൊട്ടിപ്പൊളിഞ്ഞ മുറികളും വൃത്തിഹീനമായ കക്കൂസും അടിസ്ഥാന സൗകര്യം പോലുമില്ലാത്ത ജീവിത നിലവാരമാണ് ഇവിടെയുള്ളതെന്ന് കമ്മീഷൻ വിലയിരുത്തി. കടുത്ത മനുഷ്യാവകാശ ലംഘനമാണെന്ന് ചൂണ്ടിക്കാട്ടിയ കമ്മീഷൻ സ്വമേധയാ കേസെടുക്കുകയും ചെയ്തു. നാലാഴ്ചയ്ക്കകം വിഷയത്തിൽ നടപടി സ്വീകരിച്ച് റിപ്പോർട്ട് നൽകാനും നിർദ്ദേശിച്ചു. വളരെ ശോചനീയമായ സ്ഥിതിയാണ്. നമ്മുടെ മൈഗ്രന്റ് വർക്കേഴ്സ് പോലും ഇത്രയും ശോചനീയമായ സ്ഥിതിയിൽ കിടക്കുന്നില്ല എന്ന ഒരു റിപ്പോർട്ടിന്റെ വെളിച്ചത്തിലാണ് ഞാൻ വന്നത്. ഏതാണ്ട് അതേ സ്ഥിതിയിലാണ് നമ്മൾ കണ്ടത്. ഇതിപ്പോൾ ഞാൻ സുവമോട്ടോ നടപടി എടുക്കും. സുവമോട്ടോ നടപടി എടുത്ത് MD ഇതിനെ സംബന്ധിച്ച് എന്താ പറയാനുള്ളതെന്ന് അദ്ദേഹത്തിൻ്റെ വിശദീകരണം തേടും. വിശദീകരണം കിട്ടിയതിന് ശേഷം വേണം എന്ത് നടപടി നമ്മൾ എടുക്കണമെന്ന് തീരുമാനിക്കാൻ. പുതിയതായി നിർമ്മിച്ച വർക്ക്ഷോപ്പ് ഉദ്ഘാടനത്തിന് മുന്നേ തകർന്നത് അഴിമതിയുടെ ഉദാഹരണമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. പുതിയ കെട്ടിടം നിർമ്മിച്ചിട്ടും അതിലേക്ക് മാറാത്ത സാഹചര്യത്തിൽ കമ്മീഷൻ അതൃപ്തിയും രേഖപ്പെടുത്തി. നിരന്തരം പരാതി ഉയർന്ന സാഹചര്യത്തിലായിരുന്നു കമ്മീഷന്റെ സന്ദർശനം. ഈ കാര്യങ്ങൾ സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്ന് ഉറപ്പു നൽകിയാണ് കമ്മീഷൻ മടങ്ങിയത്. ന്യൂസ് ബ്യൂറോ കൊച്ചി.